പുത്രം ഡോഗ്മയുടെ 34-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സജിത്ത് കണ്ണൂർ കത്തോലിക്ക സഭയിൽ ചേർന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നുവല്ലോ. തിരുവചന വെളിച്ചത്തിൽ അതിനെ ഒന്ന് വിശകലനം ചെയ്യുകയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളുടെ ദാനിയൽ അച്ഛൻ്റെ ആ വിശുദ്ധ പാരമ്പര്യം നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല. ഇത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതേ സ്തോത്രം നമുക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം എന്ന കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സജിത്ത് കണ്ണൂർ പെന്തക്കോസ് അനുഭവത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പോയി എന്നുള്ള ഹെഡിങ് ആസ്പദമാക്കി കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് ലൈവിൽ വരുവാൻ കർത്താവ് കൃപ ചെയ്തു. അദ്ദേഹത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് 7 വർഷങ്ങൾക്ക് മുമ്പ് നീക്കം ചെയ്ത ഒരാളാണ്. അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്നാണ് ഈ അടുത്ത ദിവസം കത്തോലിക്ക മതത്തിലേക്ക് ചേരുവാൻ ഇടയായി തീർന്നത്. ഈ വിശുദ്ധ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരിങ്ങനെ സത്യം വിട്ടു പോയവരുണ്ട്. 2 തിമൊഥെയൊസിൻ്റെ ലേഖനം അതിന് 2:18 വാക്യത്തിൻ്റെ അകത്ത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഹുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു. അപ്പോൾ സത്യം വിട്ട് തെറ്റുന്ന ഒരുപറ്റ ആളുകൾ കർത്താവിൻ്റെ കാലത്തും ഉണ്ട്, 1-ാം നൂറ്റാണ്ടിലും ഉണ്ട്, ഇന്നും അത് ഉണ്ട് എന്നുള്ള കാര്യം യഥാർത്ഥ സത്യവിശ്വാസികൾ മനസ്സിലാക്കി വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് സത്യം. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14:6 അകത്ത് യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഉണ്ടോ? അപ്പോൾ ഏതൊരു വ്യക്തിയും ഈശ്വര സാക്ഷാത്കാരത്തിന് വിശ്വസിക്കേണ്ടതും ആശ്രയിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തു എന്ന സത്യം. സത്യം വിശ്വസിക്കുവാൻ മാത്രമുള്ളതല്ല, ആ വിശ്വാസത്തിൽ സത്യത്തിൽ അത് ഒരാൾ നടക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. വിശ്വാസിയുടെ ജീവൻ സത്യമായിരിക്കണം. ആ സത്യത്തിലൂടെ നടന്നതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികളെ വിളിച്ച പേര് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9:2 അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9:2 ഡമസ്കോസിൽ ഈ മാർഗക്കാരായ, കണ്ടോ, ഈ മാർഗക്കാരായ ഏത് മാർഗക്കാര്? സത്യത്തിൻ്റെ മാർഗക്കാരായിരിക്കുന്ന. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉലകത്തിൽ 2-2 മാർഗം 2-2 വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, പോഷ്കിൻ്റെ പിതാവായിരിക്കുന്ന പിശാചിൻ്റെ വ്യാജമാർഗം. 2, സത്യസ്വരൂപനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മാർഗം അല്ലെങ്കിൽ വഴി അല്ലെങ്കിൽ ആ സത്യം. അപ്പോൾ ഇതല്ലാതെ വേറെ ഒരു വഴിയോ സത്യമോ ഒന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മലയിലെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അടുത്തത്, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഈ 119-ാം സങ്കീർത്തനം അതിൻ്റെ 104-ാമത്തെ വാക്യത്തിൻ്റെ അകത്തും അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. സത്യം വെളിച്ചവും വ്യാജ്യം കള്ളവുമാണ്. അസത്യത്തിൽ നടക്കുന്നവൻ ഇരുട്ടിലാണ് നടക്കുന്നത്. ആ വഴിയുടെ അവസാനം
നാശകരമാണെന്ന് നമ്മൾ മുമ്പേ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരുമ്പോൾ 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 2:18 വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ തിമൊഥെയൊസിനെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഹുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ സത്യം വിട്ട് തെറ്റി. സത്യം വിട്ട് ഒരിക്കലും തെറ്റരുത്, കർത്താവിനെ വിട്ട് പോകരുത്. യഥാർത്ഥ സത്യം, ആ സത്യം മാർഗത്തിൽ എത്തിയവരായിരുന്നു ഇവർ. അതുപോലെ സജിത്ത് സത്യമാർഗത്തിൽ അത് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചു, സത്യമാർഗത്തിൽ തന്നെയായിരുന്നു. എന്നാൽ വ്യാജത്തെ വെറുത്ത സത്യത്തിൽ അത് നടന്നവനുമായിരുന്നു. എന്നാൽ സത്യം വിട്ട് തെറ്റി, അതപ്പോളാ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ വിട്ട് തെറ്റി. സത്യം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, സത്യത്തിൻ്റെ വഴിയും അവിടെയുണ്ട്. പിന്നെ തെറ്റിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈവിൽ എന്തുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭയിൽ ചേർന്നു എന്നുള്ള ലൈവ് കാണുവാനായിട്ടിടയായിത്തീർന്നു. അതിനകത്ത് സംഭവിച്ച കാര്യം, അദ്ദേഹം 7 വർഷമായിട്ട് കത്തോലിക്ക തിയോളജിയന്മാർ പടച്ചു വിട്ടിരിക്കുന്ന അനവധി നിരവധി പുസ്തകങ്ങൾ വിലയ്ക്ക് വാങ്ങുകയും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ബുക്ക് ഡിപ്പോയിൽ പോയി അവിടെ അത് വായിക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുകയും, മാത്രമല്ല ഇവരുമായിട്ട് നിരന്തരമായി സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്തു. ഒത്തിരി ഒത്തിരി ബിഷപ്പുമാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരം സംഭാഷണങ്ങളും സ്നേഹബന്ധങ്ങളും എല്ലാം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുവചനം വായിക്കാൻ സമയം കിട്ടിയില്ല. തിരുവചനം ആ സമയത്ത് വായിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ തെറ്റിലേക്ക് പോകേണ്ടി വരത്തില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമാണ് യഥാർത്ഥമായി ഒരുത്തനെ കരുത്തുള്ളവനാക്കുന്നത്, ശ്രേഷ്ഠനാക്കുന്നത്, ആത്മീയത്തിൽ അവനെ ഉത്തേജിപ്പിക്കുന്നത്. വല്ലവരും വല്ലതുമൊക്കെ നിർമ്മിത കഥകൾ എഴുതി അതിൻ്റെ അകത്ത് ദൈവികത്വമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നതായി ഈ തിയോളജിയിൽ ഒക്കെ സാധാരണ ചെയ്യാറുള്ളത്, അതും കത്തോലിക്കരുടെ തിയോളജിയിൽ. വിശുദ്ധ വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തു പറ്റി? അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഈ 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 2:18 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അടിസ്ഥാനം തെറ്റിപ്പോയി, ദൈവത്തിൻ്റെ സത്യമാർഗം വിട്ടപ്പോൾ അടിസ്ഥാനം തെറ്റിപ്പോയി. അടിസ്ഥാനം മുഴുവൻ ഈ കത്തോലിക്ക തിയോളജിയന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ താനായിപ്പോയി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ സംഭവിച്ചത്, തൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനമാണ് സത്യം. ആരല്ല എന്തെല്ലാം നിലയിൽ ഇളകി മാറിയാലും അത് സുസ്ഥിരമായിട്ട് തന്നെ നിൽക്കും. കാരണം സത്യം സുസ്ഥിരമാണ്. അത് വിട്ടു തെറ്റിയത് നമ്മൾ വായിച്ചു 18-ാമത്തെ വാക്യത്തിൽ ഹുമനിയോസും ഫിലേത്തോസുമാണ്. ലക്ഷ്യം തെറ്റിയവരാണ് അവർ. സത്യവചനത്തെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കേണ്ടത് തിരുവചനം വായിക്കുമ്പോളാ. തിരുവചനത്തിലെ വായനയും മറ്റു കാര്യങ്ങളോ, പൗലോസ് അപ്പസ്തോലൻ ഭയങ്കരം പാണ്ഡിത്യമുള്ളവനായിരുന്നു. എങ്കിലും താന് പറയുകയാണ്, എൻ്റെ പുതപ്പും എൻ്റെ പുസ്തകവും ഒക്കെ അത് എടുത്തുകൊണ്ട് വരണം എന്ന് പറയുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ തിരുവചനത്തിൻ്റെ അകത്ത് ആഴമായ പഠനമുണ്ടെങ്കിൽ മാത്രമേ ദൈവിക അടിസ്ഥാനത്തിൽ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. സത്യം അറിഞ്ഞുകൊണ്ട് വില കുറഞ്ഞ പ്രശസ്തിക്കും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി എത്രയോ ഹുമനിയസുമാരും സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടിസ്ഥാനം വിട്ടവരാ അവരൊക്കെയും. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം എന്ന് പൗലോസ് ഇവിടെ പറയുന്നത് പത്യ ഉപദേശത്തെക്കുറിച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വിശുദ്ധപരമായിട്ടുള്ള ജീവിതം, അപ്പസ്തോലന്മാരുടെ ഉപദേശം, അതുപോലെ തന്നെ കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഇതെല്ലാം എന്തു ചെയ്തു? അതിൻ്റെ നിലവാരത്തിൽ നിന്നും ആ അടിസ്ഥാനത്തിൽ നിന്നും വ്യതിചലിച്ചതുകൊണ്ടാണ് സത്യം തെറ്റിപ്പോയത്.
എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകം ഒന്ന് വായിച്ച് അത് ഹൃദയത്തിലൊന്ന് സംഹരിച്ചു ഇരുന്നുവെങ്കിൽ അടിസ്ഥാനം തട്ടത്തില്ലായിരുന്നു, ഈ വ്യാജ മതത്തിലേക്ക് പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഈ രണ്ട് തിമത്യോസിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കും. അപ്പൊ സത്യം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറുത്തു നിൽക്കുക എന്നുള്ളതാണ്. സത്യം വിട്ടു കഴിഞ്ഞാൽ, അടിസ്ഥാനം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിനെതിരായിട്ട് മറുത്തു നിൽക്കുക. ഇപ്പോൾ സജിത്ത് ചെയ്യുന്ന പരിപാടി അതാ, സത്യത്തിനെതിരെ മാറി നിന്നുകൊണ്ട് കുറ്റം പറയുക. യഥാർത്ഥ സത്യം ലഭിക്കുമായിരുന്നു കർത്താവിൻ്റെ ആലോചന സഭയിൽ ഇരുന്നിരുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവം തമ്പുരാനത് പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ സംഭവിച്ച കാര്യം തിയോളജിയന്മാരുടെ തിയോളജി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം ഇത് എന്തു ചെയ്തു, അങ്ങ് ഗണിച്ചുപോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അതിന് കാരണങ്ങളുണ്ട്. നമ്മൾ വായിക്കുമ്പോഴത്തേക്കും വളരെ രസകരമായി ഈ റോമർ കെഴുതിയ ലേഖനം അതിന് 1-ാം അധ്യായം 18 മുതൽ അങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന് 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സജിത്ത് ഈ തിയോളജിയന്മാരുടെ തിയോളജി ഒക്കെ പഠിച്ച് ബിഷപ്പുമാരെ ഒക്കെ പോയി കണ്ട്, ആലഞ്ചേരിയിലെ അച്ഛനെയൊക്കെ പോയി കണ്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ അത് വരുന്നുണ്ട്. അപ്പം സത്യത്തെ വ്യാജമാക്കുകയോ, അതും ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കുവാൻ സജിത്തല്ല എത്ര വലിയ ആൾ ശ്രമിച്ചാലും നടക്കത്തില്ല. സത്യമെന്നും സത്യമായിരിക്കും. അതിനെ വ്യാജമാക്കുക സാധ്യമല്ല. ആടിനെ പട്ടിയാക്കുക എന്നൊരു ശൈലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കുക. ആടെന്നും ആടായിരിക്കും. അതെങ്ങനെയാ പട്ടിയാകുക? ഒരാടിനെ ചൂണ്ടി അത് പട്ടിയാണ് എന്ന് 1000 പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ചില പാപപ്പെട്ടവര് അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ച് ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. പക്ഷേ യഥാർത്ഥത്തിൽ ആളുകൾക്ക് മനസ്സിലാകും പട്ടി ഏതാണ് ആടേതാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ 7 വർഷം തിരുവചനത്തെ വിട്ട്, തിരുവെഴുത്തുകളെ വിട്ട് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇതാണ് സത്യം. അതിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് പുസ്തകങ്ങളും ആല പോലെ വായിച്ചു കഴിഞ്ഞപ്പോൾ താൻ അതിൻ്റെ അകത്തങ്ങ് അഡിക്റ്റായിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ച കാര്യമാണ്, യഥാർത്ഥ ദൈവത്തെ വിട്ട്, സത്യമാർഗം വിട്ട്, അടിസ്ഥാനം തെറ്റിപ്പോയവനായിട്ട് കുഴിയിൽ ചെന്ന് ചാടുവാനിടയായി. നമ്മൾ വായിക്കുന്നുണ്ട് റോമർ കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി ദൈവാത്മാവ് ഒരു മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തെ വരച്ചു കാണിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ വരച്ചു കാണിച്ചിട്ടും അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വായിക്കാം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടും. ഒരു ദിവസം സജിത്ത് ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. വായിച്ചു, ദൈവത്തെ കുറിച്ച് അറിയാകുന്നതവർക്ക് വെളിവായിരിക്കും. നിങ്ങൾക്ക് വാസ്തവമായും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സത്യത്തിലായിരുന്നു, അത് വെളിവാക്കിയതുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? വായിച്ചു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അടുത്തത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദർശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അടുത്തത്, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. ശ്രദ്ധിച്ചേ, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഈ സജിത്തിന് പറ്റിയതും ഈ നിരൂപണങ്ങളിലേക്ക് പോയി. ഈ ദൈവമില്ല എന്നൊക്കെ പറയുന്ന തിയോളജിയന്മാർ, അതുപോലെ തന്നെ ചെങ്കടല് ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് അത് വറ്റിച്ച് കളഞ്ഞിട്ടാണ് ഇക്കര കടന്നെന്നൊക്കെ പറയുന്ന തിയോളജിയന്മാർ,
പിശാജ് പോലും അവസാനം മാനസാന്തരപ്പെടുമെന്ന് പറയുന്ന തിയോളജിയന്മാരുടെ തിയോളജികളൊക്കെ കേട്ട് തനിക്ക് ഒരു നിരൂപണത്തിലേക്ക് വരുവാനിടയായിത്തീർന്നു. എന്താ നിരൂപണം? അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ്, അതേ സ്തോത്രം വായിച്ചാട്ടെ. മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. സജിത്തിന്റെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട്, താൻ വലിയ ജ്ഞാനിയാണ് എന്ന് പറഞ്ഞു, കാരണം വാചക കസർത്തുണ്ടല്ലോ, ആ വാചക കസർത്തിൽ താൻ വലിയ ആളാണ്, ഒത്തിരി ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്, ടി വിയിൽ ഇഷ്ടം പോലെ പൈസ വാരി എറിഞ്ഞ് താന് ഏതാണ്ടൊക്കെ ആണെന്നുള്ള ധാരണ. ഈ പിശാചിന് പറ്റിയതുപോലെ പിശാചിനും അങ്ങനെയായിരുന്നല്ലോ, നല്ലൊരു ദൂതനായിരുന്നല്ലോ. ദൂതനായിരുന്നു, നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാവ് 14:14 മുതലുള്ള വാക്യവും 12 മുതലുള്ള വാക്യവും, യെഹെസ്കിയൽ 28:12 മുതലുള്ള വാക്യത്തിൻ്റെ അകത്തൊക്കെ നിഗളിച്ചു പോയതാ. അതുകൊണ്ടാണ് 1 തിമൊഥെയൊസിൻ്റെ ലേഖനം 3:5 വാക്യത്തിൽ പുതിയ ശിക്ഷനും ആയിരിക്കരുത്, പണ്ട് പിശാചിന് പറ്റിയതുപോലെ നിഗളിച്ചിട്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിഗളം വന്നു, ഒത്തിരി ഒത്തിരി ആണികളൊക്കെ ഹൈന്ദവരും അതുപോലെ തന്നെ വിവിധ മതസ്ഥരുമായിരിക്കുന്ന ആളുകൾ തൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ ധാരാളം വന്നപ്പോഴത്തേക്കും താൻ വിചാരിച്ചു താൻ ഏതാണ്ടൊക്കെയാണെന്ന്. എന്നാൽ ദൈവസന്നിധാനത്തിൽ ദൈവം തമ്പുരാന് ഒറ്റ ഒരാളെ കണ്ടാലും അതേ സ്തോത്രം കൂട്ടായിട്ടുള്ള ആളുകളെ കണ്ടാലും കർത്താവിന് പ്രത്യേകിച്ച് ഗതിഭേദത്താലുള്ള ആച്ഛേദനങ്ങളൊന്നുമില്ല. കർത്താവിനെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഏതാണ്ടൊക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് നിരൂപിച്ച് ബർത്തനായിട്ട് തീരുവാനിടയായി. വായിച്ചു, അവിടെ വായിച്ചു, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. അടുത്തത് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സ്, അക്ഷയനായ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്ത ദൈവത്തിന്റെ തേജസ്സിനെ, അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. 300 AD 320 ആദ്യമായിട്ട് കുരിശ് എന്ന് പറയുന്ന ഒരു സംഭവം ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവന്നത്. കാരണം എന്നാ? റോമൻ ചക്രവർത്തി ആയിരിക്കുന്ന കുസ്തന്തീനോസ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടത് മുഖാന്തരം കുരിശ് അടയാളത്തോടുകൂടി പോയി ജയിക്കും എന്ന് കണ്ട് അങ്ങനെയാണ് കുരിശ് കത്തോലിക്കരുടെ ഇടയിൽ സഭയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കുസ്തന്തീനോസാണ്. കുസ്തന്തീനോസ് ഒരു സ്വപ്നം കണ്ടാണ് യഥാർത്ഥ സഭ റോമൻ കത്തോലിക്ക സഭയായിട്ട് മാറപ്പെട്ടത്. അതുവരെ യഥാർത്ഥ സഭയായിരുന്നു. അപ്പോൾ ഈ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത് കുസ്തന്തീനോസിൻ്റെ ഒരു സ്വപ്നത്തിലൂടെ ഉടലെടുത്ത് 313 മിലാനിൽ വെച്ച് വിളംബരം ചെയ്ത സഭയാണ് കത്തോലിക്ക മതമായിട്ട് മാറപ്പെട്ടത്. ഒറിജിനൽ സഭയിൽ കുരിശുമില്ല, കുരിശിൽ കടന്നവനുമില്ല. അത് ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ പ്രവേശിച്ചു. മറിച്ച് 2-3 പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് ആത്മാവാകുന്ന യേശു കടന്നു വരും. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് എനിക്ക് 10:42 ഞാൻ ഒരു ദർശനം ഒരു ഇത് കണ്ടു, അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ആദ്യമേ കണ്ടപ്പോൾ താൻ അതിനെ ശാസിച്ചു, കാരണം കുരിശും ഇതുപോലുള്ള വിഗ്രഹങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ താൻ പറഞ്ഞ് ശാസിച്ചു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു മാറ്റമില്ലായിരുന്നുവെന്ന് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഈ 300 വരെ കുരിശും അതുപോലെ തന്നെ ക്രൂശിക്കടന്നവനെയും ആരും ആരാധിച്ചില്ലല്ലോ, നോക്കിയില്ലല്ലോ, നോക്കാതെ പിന്നെ എങ്ങനെയാ ഈ അതിലൊക്കെ രസം? സയ്യിദ് പറയണം, ഏത് യേശുവിനെയാണ് കണ്ടത്? ഏത് പള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിൽ കിടക്കുന്ന യേശുവിനെയാണ് കണ്ടത്? ഈ ദീപിക എന്ന് പറയുന്ന പത്രം കത്തോലിക്കുന്ന പത്രമാണ്. ആ പത്രത്തിൽ വന്ന ഒരു കാര്യം, ചരിത്രപരമായ ഒരു കാര്യം ഞാൻ ഇവിടെ വായിക്കാൻ പോവുക. 1452 1519 ഇടയ്ക്ക് റോമിൽ ജീവിച്ചിരുന്ന പിയാത്രോ ബാന്തനെല്ലി എന്ന ഒരു യാചകൻ്റേതാണ് യേശുവിൻ്റെ രൂപം എന്ന് കാണുവാൻ കഴിയും. പ്രസിദ്ധ ചരിത്രകാരൻ ലിയാനോൾ ഡാവെഞ്ചി
അന്ത്യവിരുന്നിൻ്റെ ചിത്രം തൻ്റെ ഭാവനയിൽ വരച്ചപ്പോൾ യേശുവിൻ്റെയും യൂദാസിൻ്റെയും ഒരുമിച്ചാണ് വരച്ചത്. ഈ യാചകനെ മോഡലിരുത്തിക്കൊണ്ടാണ് ഇവ വരയ്ക്കപ്പെട്ടത്. അതിൻ്റെ പതിപ്പാണ് അൾത്താരകളിലും വീടുകളിലും കാണപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ ചിത്രം. ദീപിക 1985 ജൂൺ മാസം 23-ാം തീയതി വന്ന പത്രത്തിലാണ്. ഇതിലേതാ സജിത്ത് കണ്ടത്? ക്രൂശിൽ കിടക്കുന്ന ഈശോ ഏതായിരുന്നു? ഈ ഒരു യാചകൻ്റെതാണോ അതോ ദൈവം? യഥാർത്ഥമായിട്ട് ദൈവം ഇതുപോലുള്ള പോഷ്ക്കൊന്നും കാണിക്കുന്നവനല്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, താൻ ഈ തിയോളജിയന്മാരുടെ പുസ്തകമൊക്കെ വായിച്ച് അങ്ങോട്ട് മുൻപോട്ട് പോയപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം തനിക്കൊരു സ്വപ്നം അല്ലെങ്കിൽ ദർശനം കൊടുത്തു. ആ ദർശനമാണ് 42 മണിക്കൂർ കണ്ടുവച്ചും താൻ വികാരഭരിതനായി ഇങ്ങനെ അത് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് താങ്കളെ കാണിച്ച യഥാർത്ഥ ദൈവം തമ്പുരാൻ അത് സ്തോത്രം അല്ല എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. കാരണം യേശുവിൻ്റെ യാതൊരു ചിത്രമോ രൂപമോ ആദിമസഭയിൽ ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഈ യേശു എന്ന് പറയുന്നത് ഇന്ന് ഭിത്തിയേൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നതും ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നതും യേശു നീട്ടിയ തലമുടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കലും വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല. 1 കൊരിന്ത്യലേഖനം 11:14-16 വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചാട്ട്. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവൻ അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ മൂടപടത്തിന് പകരം നൽകിയിരിക്കുക കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? പ്രകൃതി തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ തലമുടിയൊക്കെ നീട്ടി വളർത്തി പ്രത്യേക കുപ്പായം ഇട്ടുകൊണ്ട് ഒന്നും നടന്നില്ല. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ 30 വെള്ളിക്കാശ് യൂദയ്ക്ക് കിട്ടത്തില്ലായിരുന്നു. ചുംബനം കൊണ്ട് ഇന്നയാളെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് 30 വെള്ളിക്കാശ് കൊടുത്തത്. അതുകൊണ്ട് അതേ സ്തോത്രം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്രൂശിത രൂപത്തിലൊക്കെ കിടക്കുന്ന നീട്ടിയ തലമുടിയൊക്കെ അത് വെച്ചിരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഇതെല്ലാം ബാബിലോണിയ മതത്തിൽ നിന്നും ജാതികളിൽ നിന്നും പകർത്തിയെടുത്ത് ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേക കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ദർശനം കാണിച്ചത് നിശ്ചയമായിട്ടും ഈ ലോകത്തിൻ്റെ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു കാഴ്ചപ്പാട്. അല്ലാതെ ദൈവം തമ്പുരാൻ കൊടുത്തതല്ല. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാജ്. പിശാജും കൊടുക്കും ഇതുപോലെ ദർശനങ്ങളും വെളിപ്പാടുകളും. വെളിച്ചപ്പാടിൻ്റെ ആത്മാവിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, എടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ ഇത് ഉതകുന്ന ഒരു കാര്യമാണ്. നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ കത്തോലിക്കല്ലേ? ഞാനൊരു കത്തോലിക്കനായിരുന്നു. ഞങ്ങളുടെ എന്തുവാ തോമാശ്ലീഹായാൽ സ്നാനപ്പെട്ട എന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്ന 4 കുടുംബങ്ങളിൽ ഒരു കുടുംബമായിരുന്നു പകലോമറ്റം കുടുംബം. കള്ളി, കാളിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി എന്ന് പറയുന്ന 4 ഇല്ലക്കുടുംബങ്ങൾ എന്ന് ഇല്ലക്കുടുംബങ്ങളൊന്നും അല്ല കേട്ടോ, ചുമ്മാ ദ്രാവിഡന്മാരാരാണ്ടായിരുന്നു. അതേ സ്തോത്രം. അല്ലാതെ 3-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ആര്യന്മാരൊക്കെ ഇവിടെ കടന്നു വന്നത്. ചുമ്മാ പറയുന്നതാ, ഈ 30-ാം തീയതി 31-ാം തീയതി എൻ്റെ എടത്തുവായിൽ പകലോമറ്റം കുടുംബയോഗം കൂടുന്നതാ, എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെറും പുറംപൂച്ചുകളാണ്. അപ്പം പൗരോഹിത്യമെല്ലാം ഈ പകലോമറ്റത്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഊറ്റം കൊണ്ടിരുന്നവരാണ്. പക്ഷേ അതിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായത്. അപ്പം ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ഗാഗുൽത്ത മലയിലേക്ക് ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരുപറ്റം സ്ത്രീകൾ എതിർപ്പെടുകയും അവർ ഭയങ്കരമായിട്ട് നെഞ്ചത്തടിക്കുകയും കരയുകയൊക്കെ ചെയ്തപ്പോൾ വേറോനിക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം യേശുക്രിസ്തുവിൻ്റെ മുഖം തുടച്ചുവെന്നും ആ മുഖത്തിൽ യേശുക്രിസ്തുവിൻ ആ തുവാലയിൽ യേശുക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞുവെന്നും അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ രൂപം കിട്ടിയെന്നുമായിരുന്നു 1985 വരെ അന്ന് വരെ ഞാൻ കത്തോലിക്കായിൽ നിന്നത്. അതുവരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്
എന്നാൽ ഈയിടെയാണ് ആളുകൾക്കൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നുമല്ല വേറെയൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, അങ്ങനെയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മുഖം കിട്ടി. അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്, ഉടലെവിടുന്ന? അപ്പോൾ അതൊക്കെ അവർ സംവിധാനം ഒപ്പിച്ച് എടുക്കും. അപ്പോൾ യേശുവിൻ്റെ അമ്മയുടെ രൂപം, ഇതിനൊക്കെ അവർക്ക് നിർമ്മിത കഥകളുണ്ട്. കത്തോലിക്കരെ സംബന്ധിച്ച് നിർമ്മിത കഥകൾ, അടിമകളെ പോലെ ഓച്ച ഓ എന്നും പറഞ്ഞ് വിശ്വസിക്കുവാൻ ഒരു പറ്റം വിശ്വാസികളും. അതുകൊണ്ട് അവർക്കിതെല്ലാം പറയുന്നതെല്ലാം ആപ്തവാക്കിയുക, അല്ലാതെ എന്തവാ അതിൻ്റെ ശരി, എന്തവാ തെറ്റെന്താ എന്ന് ചിന്തിക്കുവാനുള്ള കഴിവില്ലാത്ത ആത്മീയ ഗോളം കത്തോലിക്കയിൽ. അങ്ങനെ അതപ്പതിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, സജിത്തിനോട് ചോദിക്കാനുള്ളത്, ഏത് യേശുവിനെയാണ് കണ്ടത്? ഏത് യേശുവിനെയാണ്? 16-ാം നൂറ്റാണ്ടിൽ ആ ചിത്രകാരൻ ഉണ്ടാക്കിയ ചിത്രം, അത് ഉണ്ടാക്കിയെടുത്ത് തൂങ്ങപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവാണോ യഥാർത്ഥ ക്രിസ്തു? യഥാർത്ഥ ക്രിസ്തു ആരാ? ആ തൂങ്ങപ്പെട്ട അല്ലാതെ ഏത് രൂപമാണ് നിങ്ങളുടെ മുമ്പിൽ അത് തെളിയപ്പെട്ടത്? അതുകൊണ്ട് അത് തന്നിരിക്കുന്നത് യഥാർത്ഥ ദൈവമല്ല, പിന്നെ ആരാണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ ദൈവം. 1 കൊരിന്ത്യ ലേഖനം 4:4 ഈ ലോകത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് അത് തന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള വിഡ്ഢിത്തരമൊക്കെ പറയാതെ തിരുവചനത്തിലേക്ക് വാ. തിരുവചനത്തിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ പ്രകാരമായിരിക്കണം നമ്മൾ ജീവിക്കുകയും ചരിക്കുകയും അത് അനേകരോട് പ്രസംഗിക്കുകയും ചെയ്യേണ്ടത്. ഇനിയും ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് ഇത് സത്യത്തിനനുസരിച്ച് അവർ മുൻപോട്ട് പോകണം എന്നാണ് കർത്താവിൻ്റെ വലിയ ആഗ്രഹം. അതുകൊണ്ട് ഈ എന്തെങ്കിലും സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ദർശനങ്ങളോ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അത് വിശുദ്ധ വേദപുസ്തകവുമായിട്ടൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് നോക്കണം. അതാണ് യഥാർത്ഥ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് വ്യാജത്തിൻ്റെ ആത്മാവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് അത് കഴിയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അതിലേക്ക് ഞാൻ അത് കടന്നു വരാം. നമ്മൾ വായിക്കുന്നു ഈ തിരുവെഴുത്ത്. ഇപ്പം ഏത് ദർശനം കിട്ടിയാലും ഏത് പുസ്തകം വായിച്ച്, ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് പുസ്തകം കിട്ടിയാലും, എത്ര വലിയ അത് കത്തോലിക്കൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ യാക്കോബക്കാരൻ്റെ ആണെങ്കിലും അവരൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പരിപാടി തിരുവെഴുത്തുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കും. തട്ടിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് അല്ലാത്തതിനെ എന്ത് ചെയ്യുന്നറിയാവോ, ചവിട്ടുകൊറ്റയിലേക്ക് എറിയും. കാരണം തിരുവെഴുത്ത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്രകാരമാണ് വായിക്കുന്നത്. അത് സ്തോത്രം നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും കണ്ടോ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് കണ്ടോ. അപ്പൊ അടിസ്ഥാനം തെറ്റിയതിന്റെ കാരണം എന്നാ? സത്യം വിട്ടതിന്റെ കാരണം എന്നാ? സത്യത്തോട് എതിർക്കുവാനുള്ളതിൻ്റെ കാരണം എന്നാ? ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹത്തിന് മുമ്പിൽ പോയി ആരാധിക്കുവാൻ ടെൻഡൻസി ഉണ്ടായതിൻ്റെ കാരണം എന്നാ? സത്യത്തിൽ നിന്നും മാറി, തിരുവെഴുത്തുകളിൽ നിന്നും മാറി. ഈ യേശു കർത്താവ് അവരോട് പറയുന്നത് പരീശന്മാരോടും അതുപോലെ തന്നെ സദൂക്കിയരോടും ഒക്കെ പറയുകയാണ്, യഹൂദ പ്രമാണികളോട് പറയുകയാണ്. ഒന്നുകൂടെ വായിച്ച് അതിൻ്റെ 24-ാമത്തെ വാക്യം മർക്കോസ് 12:24 യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും നിങ്ങൾ തെറ്റിപ്പോകുന്നത്. യേശു ഏത് ഉപദേശങ്ങൾ സ്ഥാപിക്കുവാനും അല്ലെങ്കിൽ ഏത് ഉപദേശം കർത്താവിനോട് ചോദിച്ചപ്പോഴും തിരുവെഴുത്ത് ആധാരമാക്കിയ കർത്താവ് കാര്യങ്ങൾ പറഞ്ഞത്, തിരുവെഴുത്ത് ആധാരമാക്കി. ഇതിൻ്റെ 18 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യേശു കർത്താവിനെ കുരുക്കുവാനായിട്ട് കടന്നു വന്നതാണ്. എന്നാൽ കർത്താവ് അതിന് ശരിയായിട്ടുള്ള ആ വഴി, ആ ശരിയായിട്ടുള്ള ആൻസർ കർത്താവ് കൊടുക്കുവാനായിട്ട് ഇടയായിത്തരുന്നു. വായിച്ച് 18 പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചു എന്തെന്നാൽ, ഗുരു
ഒരുത്തന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു, ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ചു തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു സന്തതിയില്ലാതെ മരിച്ചു. മൂന്നാമത്തവനും അങ്ങനെ തന്നെ. 7 സന്തതിയില്ലാതെ മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തെ അവരിൽ ഏവന് ഭാര്യയാകും. 7 ഭാര്യയായിരുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെ അറിയായികൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. ആ സൈത്തിന് പറ്റിയത് അഥവാ 7 തിയോളജിയിലെ പുറകെ പോയി കത്തോലിക്കരാണ് ഏതാണ്ട് സംഭവം എന്ന് വിചാരിച്ച്. ഇനി ഇദ്ദേഹം യഹൂദന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ യഹൂദ മതത്തിൽ ചേരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അത് ഇതിനെക്കാട്ടിലും പാരമ്പര്യം പറയുവാനുണ്ട്. അവരൊക്കെ എത്രയോ ത്യാഗാത്മകമായിട്ട് 10,000 ഉറച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ഒത്തിരി കത്തോലിക്ക തിയോളജിയന്മാർ അവർ ഈ സത്യത്തിന് വേണ്ടി നിന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ യഹൂദൻ പിന്നെ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? അവനവൻ്റെ മതത്തിൽ ഉറപ്പോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റിപ്പോകാൻ കാരണം തിരുവഴുത്തുകളെ അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് വായിച്ചാട്ടെ തിരുവഴുത്തുകളെയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ ഉൾപ്പെടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്. എനിക്ക് ഈ ഭാഗമൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഫാദർ ദാനിയൽ പൊനത്തിലോ ഏതാണ്ട് പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകള് ആദ്യമേ സഭയായിരുന്നു ഉണ്ടായിരുന്നത്. മോശയുടെ കാലം മുതലേ പുസ്തകം എഴുതി കൈ തന്നിരിക്കുക, പുസ്തകം എഴുതി കൈ തന്നിരിക്കുക. ആ പുസ്തകത്തിലെയും ആ തിരുവഴുത്തിലെയും കാര്യങ്ങളാ കർത്താവായ യേശു ക്രിസ്തു പോലും അവരെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഈ പൗരോഹിത്യമൊക്കെ തിരുവചനം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമോ? പൊട്ടത്തരങ്ങൾ തിരുവഴുത്ത് കർത്താവ് പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണത്തിൽ അത് എഴുതിയിരിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശ്രോതാക്കൾ വായിക്കുന്നവരായിരുന്നു, അവർക്കതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരായിരുന്നു, അവർക്ക് പഴയ നിയമ ബൈബിൾ ഉണ്ടായിരുന്നു. ആ വായിച്ചു, അതായിട്ട് വായിച്ചേ. ഞാൻ അബ്രഹാമിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ. അടുത്തത്, അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. കാരണം ദൈവവചന ഉള്ളിലില്ല, ചോദന ചെയ്തില്ല, അതുകൊണ്ട് വളരെ തെറ്റിപ്പോകുന്നു. ഈ യഹോവ സാക്ഷികള്, അതുപോലെ തന്നെ എന്തുവാ സെവൻത് ഡേക്കാർ, അതുപോലെ തന്നെ യേശുനാമക്കാർ, ഇവരൊക്കെ ഇഷ്ടംപോലെ പുസ്തകം ഞങ്ങൾ അത് വായിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വായിക്കാറുണ്ട്. അത് വായിച്ചിട്ട് തിരുവചനവുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് ആ യഥാർത്ഥമായ ഉപദേശത്തിൽ ഇന്ന് വരെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്ത്. കാരണം എന്നറിയാവോ, 41 പ്രാവശ്യം ബൈബിള് വായിച്ചു. ഈ പഴയ നിയമവും പുതിയ നിയമവും 41 പ്രാവശ്യം വായിച്ചത് കൊണ്ട് അതിൻ്റെ അകത്താണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് വല്ലോ ഉപദേശങ്ങളിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കാണുമ്പോൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. സജിത്തിനത് പറ്റിയില്ല. അതുകൊണ്ടാണ് അടിസ്ഥാനം ഇളകിപ്പോയപ്പോഴത്തേക്കും 1 ബസലിക്കായും അവരുടെ ഈ മാർപ്പാപ്പായും അതുപോലെ തന്നെ കർദിനാൾമാരും ബിഷപ്പുമാരും അവർ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു മഞ്ചിപ്പോയി. ആർക്ക്? ഈ സജിത്തിന്. സജിത്ത് വിചാരിച്ച അതെല്ലാമാണ് സത്യമെന്ന്. അല്ല സുഹൃത്തെ, അതല്ല സത്യം. കർത്താവ് പറഞ്ഞു ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരിതിലെ കടക്കും, ചെറിയ ആറ്റിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെയാണ് കർത്താവിനാവശ്യം. അല്ലാതെ നിങ്ങൾ കാണുന്ന ഈ ബസലിക്കായും നിങ്ങൾ കാണുന്ന ഈ സ്നേഹവും ഭയങ്കരം പരിപാടിയൊന്നും കർത്താവിനിഷ്ടമല്ല. കർത്താവ് പറഞ്ഞത് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ വിശുദ്ധിയോടും വേർപാടോടും കൂടി കടന്നു വരണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും
സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നൊന്നും എൻ്റെ കർത്താവ് ഏറ്റിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ അടുത്ത ഭാഗം വായിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാമധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൻ്റെ അകത്തും, തിരുവെഴുത്തുകളിൽ നിന്നും പ്രതികരിച്ചു പോകുന്നവരെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? അത് താക്കീത് ചെയ്യുകയാണ്. വായിച്ചാട്ടെ. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ എന്തുവാണ്? അവരുടെ പാരമ്പര്യ പ്രകാരം നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അടുത്തത്, അവനവരോട് ഉത്തരം പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി ആണ്. കണ്ടോ, പുസ്തകം ബൈബിള് മുൻപേ ബൈബിളിന്റെ കാര്യമാണ് പറയുന്നത്. കർത്താവ് യെശയ്യാവ് മുൻപേ എന്ത് ചെയ്തു? പ്രവചിച്ചിരിക്കുന്നു. അടുത്തത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. അടുത്തത്, മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് കത്തോലിക്ക മതത്തോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുമ്പോൾ കർത്താവിന് വലിയ പ്രാധാന്യമില്ല, കർത്താവിന്റെ വചനത്തിന് വലിയ പ്രാധാന്യമില്ല. കാലാകാലങ്ങളിൽ സുന്നഗദോസുകൾ വിളിച്ചു കൂട്ടി അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾ കേട്ട് അടിമവിശ്വാസികളായിരിക്കുന്നവർ ഏറാൻ മൂളികളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നൂറ്റാണ്ടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു അംഗമായി തീർന്നല്ലോ ഈ സജിത്ത് എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് സങ്കടം തോന്നുന്നത്. വായിച്ചു കഴിഞ്ഞ താഴോട്ടും കൂടെ വായിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു, മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ സമ്പ്രദായങ്ങൾ നിങ്ങൾ പ്രമാണിക്കുന്നു. അടുത്തത്, പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾ വിഗ്രഹം ഉണ്ടാക്കും. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണും കൊണ്ട് ആരാധിക്കത്തുള്ളൂ. അതേ സ്തോത്രം, നന്മയും തിന്മയും മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 7-ാമത്തെ ദിവസം പിള്ളേരെ കൊണ്ടുവന്ന് തളിപ്പിച്ച് സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അത് വിശുദ്ധിക്കൊത്ത ജീവിച്ച് കർത്താവിനെ മഹത്തീകരിക്കുമ്പോഴത്തേക്കും ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന് പകരം കുപ്പിക്കകത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നിട്ട് തൈലം കൊണ്ടുവന്നിട്ട് ആ വ്യക്തിയുടെ നെറ്റിയിൽ കുരിശും വരച്ച് കർണക്കുറ്റിക്കടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു. എങ്ങനെ? വിശുദ്ധ വേദപുസ്തകവുമായിട്ട് ദൈവത്തിന്റെ പ്രമാണവുമായിട്ട് കൽപ്പനകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ മാനുഷിക കൽപ്പനകളും പാരമ്പര്യങ്ങളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക മതത്തിലേക്കാണ് താങ്കൾ പോയെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു പ്രാവശ്യമെങ്കിലും മടങ്ങി വന്ന് ബൈബിൾ വായിച്ചാൽ നിശ്ചയമായിട്ടും ഈ തിയോളജന്മാര് കൂത്തി നിറച്ചിരിക്കുന്ന ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുന്ന ആ മയക്കത്തിൽ നിന്ന് ദൈവം ഇന്നും വിടുവിക്കുവാൻ ശക്തനാണെന്ന് സജിത്ത് തിരിച്ചറിയണം. ആ വായിച്ചതായിട്ട് വായിച്ചു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. പാരമ്പര്യത്താൽ ദൈവത്തിന്റെ കൽപ്പനയെ ദുർബലമാക്കുന്നു. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, തിയോളജന്മാരുടെ അമ്മൂമ്മ കഥകളൊക്കെ ലഭിച്ചപ്പോഴത്തേക്കും അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 11 മുതലുള്ള വാക്യം, ആ അവിടെയുള്ള ബരോബയിലുള്ളവർ ചെയ്തതുപോലെ ചെയ്തിരുന്നെങ്കിൽ അടിസ്ഥാനം തെറ്റിപ്പോകത്തില്ലായിരുന്നു.
സത്യം വിട്ടു മാറത്തില്ലായിരുന്നു സജിത്ത്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പസ്തോല പ്രവൃത്തി 17:11 വായിക്കുന്നു, ബെരോബയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അടുത്തത് പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, പല ദുരുപദേശക്കാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ദിനം പ്രതി എന്തു ചെയ്യും, ഈ ബൈബിള് പരിശോധിക്കുമായിരുന്നു. അതുകൊണ്ട് ഏത് വലിയ അത് കെടികെട്ടിയവൻ അത് സ്തോത്രം സ്തോത്രം ദുരുപദേശം പറഞ്ഞാലും ഉടൻ തന്നെ അത് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ അത് തരുമായിരുന്നു. അങ്ങനെയുള്ളവർ എങ്ങും തെറ്റിപ്പോകത്തില്ല. ഏതാ ബരോബയിലുള്ളവരെ പോലെ തെറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും ക്രൂശിത രൂപം കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, ദൈവം ഒന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് തന്നതായിരിക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു ദൈവം അങ്ങനെ തരത്തില്ല. ഇനിയും ദൈവം തന്നത് തന്നെയാണെന്നിരിക്കട്ടെ, ഉദാഹരണം വായിക്കാം. ആവർത്തന പുസ്തകം 13:1 അതിൻ്റെ 1-11 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ഉറച്ച അടിസ്ഥാനപ്പെട്ട സത്യത്തിന് വേണ്ടി നിൽക്കുമോ ഇല്ലയോ എന്ന് ദൈവം തമ്പുരാനൊന്ന് പരിശോധിക്കുന്നതാ. വായിച്ചാട്ട്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പി. ഏത് വേദഭാഗം എന്നറിയോ? ആവർത്തന പുസ്തകം 13:1-11 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പി. അടുത്തത്, അതിനോട് കൂട്ടരുത്, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ പോയി സേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. അടുത്തത്, നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും, കേട്ടോ സജിത്തെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ദൈവമായ യഹോവയൊന്ന് പരീക്ഷിച്ചതാ, അതിൻ്റെ അകത്ത് വീണുപോയി, കുരിശിന്റെ മുമ്പിൽ പോയി. അതെല്ലാം കഴിഞ്ഞ നാളുകളിൽ വിട്ട് കളഞ്ഞത് മുഴുവൻ ഏറ്റെടുത്തു. അടുത്തത് വായിച്ചേ, നിങ്ങളുടെ ദൈവമായ യഹോവേ, നിങ്ങളുടെ ദൈവമായ യഹോവേ, നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. അടുത്തത്, ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഈ വിട്ടുതരവൊക്കെ പാപപ്പെട്ട ജനത്തോട്, മുന്നിൽ വന്നിരിക്കുന്ന ജനത്തോട്, ഏക്കേതാ പൂക്കേതാ എന്നറിയാൻ പാടില്ലാത്ത ജനത്തോട് വിളിച്ചു പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം വരുമെന്ന് ഈ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇതിനോട് അത് തുടങ്ങുന്നത് തന്നെ, ഇതിനോട് കൂട്ടരുത് കുറയ്ക്കരുതെന്നാ. വ്യാജ സ്വപ്നവും കണ്ട് ഇല്ലാത്ത കാര്യങ്ങളും കണ്ട് മറ്റുള്ളവരെ വഴി നടത്തിയാൽ, ആ മാർഗത്തിലേക്ക് കൊണ്ടുവന്നാൽ നിശ്ചയമായിട്ടും ദൈവിക ശിക്ഷ ഉണ്ടാവും. വായിച്ചു, അതായിട്ട് വായിച്ചു, അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കി കളയണം. അടുത്തത്, നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണ സ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ. യോജിച്ചു, അവര് പറഞ്ഞു ഇതേണ്ട ഇന്ന ഇന്ന രീതിയിലാ കേട്ടോ. യേശു ക്രിസ്തുവിന്റെ രൂപമാകിത്, ഇന്നത് ഇന്നതുപോലെയാ, സ്നാനം ഇങ്ങനെയാണ്, മധുവഹിക്കകത്ത് ഇങ്ങനെയാണ്, ഓസ്തി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്
നിന്നെ വശീകരിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർക്കും ദൈവം തമ്പുരാന്റെ ന്യായവിധിയുടെ കരം നീട്ടപ്പെടും എന്നുള്ളതിന് സംശയമില്ല. തിരുവചനമായി വിളിച്ചു പറയുന്നത്. അടുത്തത് വായിച്ചു, അവനോട് യോജിക്കുകയോ അവനോട് യോജിക്കുകയോ അവന്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് കനിവ് തോന്നുകയോ ക്ഷമിച്ചവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ പുനലൂരിലെ ബിഷപ്പിന്റെ ഒരിക്കലും അങ്ങ് തിരുവനന്തപുരം ബിഷപ്പിന്റെ അടുക്കലും ഒക്കെ പോയി അവർ പറഞ്ഞ ആ സൂത്രത്തിൻ്റെ അകത്ത് വീണു മയങ്ങിപ്പോയി യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കാണിച്ചിരിക്കുക സത്യത്തിൻ്റെ മാർഗത്തിൽ നടന്ന ആ സജിത്തിനെ സൂത്രം ചെയ്ത് മയക്കി മയക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്ന ന്യായവിധിയുടെ കാര്യമാ. ഈ ആവർത്തന പുസ്തകം 13:1-11 വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ നടത്തിയവരും ഉപദേശിച്ചവരും ഒക്കെ പെട്ടുപോകുന്ന ഒരു ദിവസം ഇത് സംജാതമാകുവാൻ പോവുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പെന്തക്കോസ് ഉപദേശത്തിൽ നിന്നും താങ്കൾ ഈ കത്തോലിക്ക ഉപദേശത്തിൽ എന്ത് മേന്മയാണ് കണ്ടത്? എന്ത് മേന്മ? ഇടം നമുക്ക് ഒരു നിയമമുണ്ടായിരിക്കുന്നു. ഏത് സഭയ്ക്കാണെങ്കിലും ഒരു നിയമമുണ്ടായിരിക്കണമല്ലോ. ഈ നിയമത്തിൽ എവിടെ, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ഈ പെന്തക്കോസ് ഉപദേശത്തിൽ നിന്നും ഇത്ര ശ്രേഷ്ഠകരമായ ഏതെങ്കിലും കാര്യങ്ങൾ കത്തോലിക്കായിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഒരെണ്ണം ഒന്ന് വിവരിക്കാവോ? ഒരെണ്ണം അതിന് തെളിവ് കാണിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലും തെളിവ് കാണിക്കണം. വേദപുസ്തകം ആധാരം, ക്രിസ്ത്യാനിയുടെ മാനിഫെസ്റ്റോയാണ് വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകത്തിൽ നല്ലതെ അമ്മമ്മക്കഥ പറയുന്നതല്ല, നിർമ്മിത കഥകൾ പറയുന്നതല്ല. അതാർക്കും പറയാം, ഇന്നും പറയാം, സൈത്തിനും പറയാം. അതുകൊണ്ട് ആ കഥയല്ല, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, അതിൻ പ്രകാരം ഭരണഘടന പ്രകാരമാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഒരു മേന്മയുണ്ടെങ്കിൽ ഒന്നെടുത്ത് കാണീരെ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, ഞാനൊരു കത്തോലിക്കനായിരുന്നു. 1985 May 10 വരെ, അതിന് 9 വരെ ഞാനൊരു കത്തോലിക്കനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. മഹാകൊള്ളരുതാത്തവനായി കള്ളും കുടിച്ച് വെള്ളവും അടിച്ച് ടാ പോലെ ഇത് ഉരുണ്ട് കിടന്ന് ഛർദ്ദിച്ച് വല്ലാത്ത ഒരവസ്ഥയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു കർത്താവിൻ്റെ ദാസനെ അത് തല്ലാൻ പോയി ഈ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം മദ്യപാനം, വെറിക്കൂത്ത്, മുറുക്കാൻ, ബീഡിവലി, ചീത്തവിളി, സിനിമാ കാഴ്ച, കണ്ണുനീര് സീരിയലുകൾ കാണുകൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു, ഇന്നയോളം നടത്തി. ഞങ്ങൾ 4 പേരാണ് തല്ലാൻ പോയത്. ബാക്കി 3 പേർ ഇന്നും കള്ളുകുടിക്കും, ചീത്ത വിളിക്കും, അടിപിടി ഉണ്ടാക്കും, എല്ലാ പാപകരമായ അവസ്ഥയിലും അവർ ജീവിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതാക്കിയിരിക്കുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അത് ഞാനായിരുന്ന കത്തോലിക്കയിലില്ലായിരുന്നു. ഒത്തിരി എണ്ണത്ത് അത് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് കത്തോലിക്ക മതം വിട്ടത് എന്നുള്ളത് കുറച്ച് കാര്യങ്ങളെങ്കിലും ഇന്ന് അത് പറയുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ 1 കാര്യം, റോമൻ കത്തോലിക്ക മതം ഉണ്ടായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 313 അതുകൊണ്ട് റോമൻ ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസ് ഒരു സ്വപ്നം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായ മതമാണ്. ആ മതത്തിൻ്റെ തുടർന്നുള്ള പോക്കും ഉപദേശവും യേശു ക്രിസ്തു അടിസ്ഥാനപ്പെട്ട് യെരുശലേമിൽ ആരംഭിച്ച സഭയുമായി ഒരു ബന്ധവുമില്ല. കാരണം യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ യെരുശലേമിലാണ്, അത് റോമയിൽ അല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ 1 അത് വിട്ടുപോകാനുള്ളതിൻ്റെ കാരണം, കത്തോലിക്ക മതം വിട്ടുപോകാനുള്ള കാരണം, ഞാൻ ബൈബിൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് റോമൻ കത്തോലിക്ക മതം 313 തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ സഭ 1 മർക്കോസിൻ്റെ മാളിക മുറിയിൽ അപ്പസ്തോല പ്രവർത്തന പുസ്തകം 2:1 ആരംഭിച്ചു. ഇനി 2 കാര്യം, റോമൻ കത്തോലിക്ക മതത്തിൽ ഒരു അംഗമായി തീർന്നമെങ്കിൽ മറ്റു മതങ്ങളിലെ പോലെ റോമൻ കത്തോലിക്ക മാതാപിതാക്കളാൽ ജനിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായി ജനിച്ചാൽ മതി, ഉദരത്തിൽ നിന്നും ജനിച്ചാൽ മതി. ഞാൻ ജനിച്ചതുപോലെ, ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും 6 മകനാണ്, ഏറ്റവും ഇളയവൻ. ജനിച്ചതുകൊണ്ട് 7 ദിവസം
മാമോദീസ എടത്തുവാ പള്ളിയിൽ മാമോദീസ തൊട്ടിയിൽ കൊണ്ടുപോയി എന്നെ മാമോദീസ മൂക്കി കള്ളവ തളിപ്പീരായിരുന്നു, തളിപ്പീര് കളിപ്പീര. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു മാമോദീസ മുക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേ കള്ളത്തരം പറഞ്ഞു. അതുകൊണ്ട് ഒത്തിരി കള്ളത്തരം അതേ സ്തോത്രമൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു ഈ രക്ഷിക്കപ്പെടുന്നിടം വരെ. ഇന്നും അനേകർ കള്ളത്തരമൊക്കെ കാണിക്കുന്നതിൻ്റെ കാരണം ഈ കൊണ്ടുപോകുമ്പോഴേ പഠിപ്പിക്കുകയാണല്ലോ മുക്കാനാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് തളിപ്പിക്കുക. അതുകൊണ്ട് ഞാനും ഒരു റോമൻ കത്തോലിക്ക മതത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് ജനിച്ച ഉടനെ റോമൻ കത്തോലിക്കനായിട്ട് മാറി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ ഒരംഗമായി തീർണമെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:15 വാക്യം പറയുന്ന പ്രകാരം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:15 അതിൻ്റെ 15 വാക്യത്തിനകത്ത് വായിക്കുന്നു, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പ് കണ്ടോ. അപ്പം തിന്മ തള്ളി പാപപ്രവർത്തികളെ, പാപം പാപമാണെന്നും അത് ശരി ശരിയാണെന്നും മനസ്സിലാക്കാൻ പ്രായമാകുന്ന ആ സമയം. അല്ലാതെ ചിലർ പറയാറുണ്ട് പെന്തക്കോസ്തിൽ ചെന്നാൽ മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്നു. മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്ന പരിപാടിയൊന്നും ഞങ്ങൾ നടത്താറില്ല. കാരണം പ്രാന്ത് പിടിച്ച് നടക്കുന്ന മുതിർന്നവരാണെങ്കിൽ അവരെ ഒന്നും സ്നാനപ്പെടുത്താറില്ല. വിശ്വസിച്ച് യഥാർത്ഥമായിട്ട് കടന്നു വരുന്നവരെ എന്തു ചെയ്യത്തുള്ളൂ, ഈ തിന്മ തള്ളി നന്മയെ പുണരുവാൻ യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നവരെ മാത്രമേ അസംബ്ലീസ് ഓഫ് ഗോഡ് മറ്റ് പെന്തക്കോസ് വിഭാഗങ്ങളൊക്കെ എന്തു ചെയ്യത്തുള്ളൂ, സ്നാനപ്പെടുത്തത്തുള്ളൂ. അങ്ങനെ നന്മയും തിന്മയും മനസ്സിലാക്കി തിന്മയെ അല്ലെങ്കിൽ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമാകുവാൻ പറ്റത്തുള്ളൂ. മറ്റേത് ബൈ ബർത്താണ്, ജനിച്ചാൽ കത്തോലിക്കനായിട്ട് തന്നെ അത് ജനിക്കാം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഉദരത്തിൽ നിന്ന് ജനിച്ചാൽ മതി കത്തോലിക്ക മതത്തിൽ. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ ഉദരത്തിൽ നിന്ന് ജനിക്കുക മാത്രമല്ല, ഉയരത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം, ദൈവത്തിൽ നിന്നും വീണ്ടും ജനിക്കണം. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:1-6 വാക്യത്തിൻ്റെ അകത്ത് വീണ്ടും ജനനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തുന്നു. വായിച്ചോട്ടെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അടുത്തത്, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട് റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്തത്, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അടുത്തത്, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയയില്ല. അടുത്തതും കൂടെ വായിക്കുമ്പോ നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ, രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്കാണ് ദൈവസഭയുടെ ഒരു അംഗമാക്കി മാറ്റുന്നത്. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പസ്തല പ്രവൃത്തി പുസ്തകം 2:47 വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരം പറയുന്നു. വായിച്ചോട്ടെ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കണ്ടോ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അല്ലാതെ കൊച്ചു കുഞ്ഞിനെ പിടിച്ച് സഭയുടെ അംഗമാക്കുക എന്നുള്ളതല്ല എന്ന് കാണാം. 3 കാരണം, ഞാൻ കത്തോലിക്ക മതം വിടാൻ ഉള്ളതിൻ്റെ കാരണം, റോമൻ കത്തോലിക്ക മതത്തിൽ ഒരംഗമായി തീർന്നമെങ്കിൽ, അംഗമായി തീർന്നാൽ ഉടനെ അവൻ്റെ പേര് എവിടെ എഴുതുമെന്നറിയാവോ, പള്ളിയിൽ എഴുതും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ ഒരംഗമായി തീർന്ന വ്യക്തിയുടെ പേര് നേരെ സ്വർഗത്തിൽ എഴുതും. വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 10:20 അതിൻ്റെ 20 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10:20 അതിന്റെ 20 എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും. കണ്ടോ, അപ്പോൾ ഒരു ദൈവവൈതല ആയി തീർന്നു കഴിഞ്ഞാൽ ഉടനെ, ദൈവമകനായി തീർന്നാൽ ഉടനെ അവന്റെ പേര്
പുസ്തകത്തിൽ ഇവിടെയല്ല എഴുതുന്നത്, സ്വർഗത്തിൽ തങ്കലിപികളാൽ ദൈവം തമ്പുരാൻ എഴുതുവാനിടയായി തീരും. നാല്, റോമൻ കത്തോലിക്ക മതത്തിലെ അംഗങ്ങളെ റോമൻ കത്തോലിക്കർ എന്ന് പറയുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളെ ക്രിസ്ത്യാനികളെന്നാണ് പറയുന്നത്. അപ്പസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11:26 വാക്യം അവിടെ വായിക്കുന്നു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. 26 അപ്പസ്തല പ്രവൃത്തി 26:28 ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4:16 ഇത് തന്നെയാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾ, കർത്താവിനെ അനുഗമിച്ച ആളുകളെ ക്രിസ്ത്യാനികൾ, ക്രിസ്തു എന്തെല്ലാം ഉപദേശിച്ചുവോ അതിൻ പ്രകാരം ഉപദേശിക്കുകയും ജീവിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ. അല്ലാത്തവരെ വേറെ ഏതോ സംഘങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തിരുസഭയ്ക്കകത്ത് വന്നിരിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണ്, അല്ലാതെ റോമൻ കത്തോലിക്കരല്ല. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു, ക്രിസ്ത്യാനികളെന്ന് അവരെ വിളിക്കും. 5 കാര്യം, റോമൻ മതത്തിൻ്റെ തലവൻ പോപ്പാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ തലവൻ മനുഷ്യനല്ല, സാക്ഷാൽ ദൈവം തന്നെയായിരിക്കുന്ന യേശു കർത്താവാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1:22-23 വാക്യത്തിൻ്റെ അകത്ത് ഇപ്രകാരം വായിക്കുന്നു. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തെ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതയിരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സഭയിലെ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാ. എന്നാൽ റോമൻ കത്തോലിക്ക മതത്തിന്റെ തലവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണുമടച്ച് പറയും പോപ്പാന്ന് പറയും. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. അതുപോലെ തന്നെ എഫേസ്യരുടെ 5:23 വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. തല ആരാ, പോപ്പാണോ അതോ യേശു ക്രിസ്തു ആണോ? ക്രിസ്തുവാ. ഇതാണ് ഈ തിരുവെഴുത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആ രീതിയിലാണ് കത്തോലിക്ക മതം പോകുന്നത്. അതിലേക്കാണ് ഈ സജിത്വമൊക്കെ അത് പോയിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗുഡ് ബൈ പറഞ്ഞ് അതിൽ നിന്ന് നേരത്തെ പോകണത്. എൻ്റെ 22 വയസ്സിലാണ് ഞാൻ പോകുന്നത്. അതേ സ്തോത്രം, ഒരുവിധം 10-12 വയസ്സായിരുന്നപ്പോഴേ ഈ തിരുവചനം ഒന്നും വായിക്കാൻ, കാരണം തിരുവചനം ഒന്നും വായിക്കാൻ ഞങ്ങൾക്ക് പ്രമാണമില്ലായിരുന്നല്ലോ. 1978 പുതിയ നിയമം ആദ്യമായിട്ട് പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ അച്ചടിച്ചു വിട്ടത്. 1980 പഴയതും പുതിയതും കൂടെ അവരെ അച്ചടിച്ച് വായിക്കാനും വായിപ്പാനും ഒക്കെ അനുവാദം തന്നത്. അതിനു മുമ്പേ അതിനുള്ള അവസരമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഈ അന്ധതയിൽ, ഈ മൂഢതയിൽ, ഈ കത്തോലിക്ക മതത്തിൽ അതിൻ്റെ ഒരു അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തിരുവചനം വായിച്ചാണ് കണ്ണു തുറന്നത്. അതുകൊണ്ടാണ് അച്ഛന്മാർ വായി തോരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, തിരുവെഴുത്തല്ല പാരമ്പര്യമാണ്, പാരമ്പര്യം. കാരണം ദൈവവചനം വായിച്ചു പോയെങ്കിൽ, അതിന് പ്രാധാന്യം കൊടുത്തു പോയെങ്കിൽ അനേകരുടെ കണ്ണു തുറക്കും. കണ്ണു തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഗുഡ് ബൈ പറഞ്ഞ് സത്യസഭയിലേക്ക്, തിരുസഭയിലേക്ക് കടന്നു വരും. വ്യാജ സഭയെ അവർ ഉപേക്ഷിക്കും എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് കർത്താവിൻ്റെ സഭയുടെ തലവൻ സാക്ഷാൽ യേശു കർത്താവാണ്. 6 കാര്യം, റോമൻ കത്തോലിക്ക മതത്തിൽ എത്ര കഠിനഭാവിക്കും പാപപ്രവൃത്തിയിൽ അതിലെ അംഗമായി തുടരാം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ പാപികൾ മനം തിരിഞ്ഞ് രക്ഷിക്കപ്പെട്ട് വരുന്നവരുടെ കൂട്ടമായിരിക്കണം. വായിക്കാം 2 ലേഖനം 5:17 വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഏത് പാപിയും തിരിഞ്ഞു വരണം. അപ്പസ്തല പ്രവൃത്തി പുസ്തകം 3:19 വാക്യത്തിലും ഇപ്രകാരമാണ് പറയുന്നത്. ഒന്ന് വായിക്കാമോ? അപ്പസ്തല പ്രവൃത്തി പുസ്തകം 3:19 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനം തിരിയണം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിയണം. തിരിയുമ്പോഴത്തേക്കാണ് ഒരുവനെ അതിൻ്റെ അംഗമാക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 7 അല്ലെങ്കിൽ 8 മാമോദീസായി മുങ്ങി ഒരു 10-12 വയസ്സാകുമ്പോൾ കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ശരീരലേപനോ ഏറ്റ് ഇവൻ കള്ളുകുടിയനും വെള്ളവടിയനും
എന്തെല്ലാം ദുർമാർഗങ്ങളിലേക്ക് പോകാമോ എല്ലാത്തിലേക്കും പോകുമ്പോൾ പെന്തക്കോസ്തുകാരെ നോക്കിക്കേ, ഒരു 85-90% വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്നവരെയാണ് കാണുവാൻ കഴിയുന്നത്. ഇത് കണ്ടിട്ട് അസൂയ പൂണ്ട് ആളുകൾ വലുതുമൊക്കെ പറയുന്നത്. അപ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് വായിക്കുന്നു. ഇതിൻ്റെ ഒരു അംഗമായി തീർണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനായിരിക്കണം. അങ്ങനെ 22 വയസ്സുവരെയും ഞാൻ പാപിയായിരുന്നു, വലിയ പാപമൊന്നും അച്ഛനോട് പറയത്തില്ല, അത് പറയുക മാത്രമേ ചെയ്യത്തുള്ളൂ, ഉപേക്ഷിക്കത്തില്ലായിരുന്നു. എന്നാൽ 1985 മെയ് മാസം 10-ാം തീയതി അത് കർത്താവിനോട് രാത്രി 9 മണിയായപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു കത്തോലിക്കനായിരുന്ന ഞാൻ യഥാർത്ഥ പെന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ ഇന്നുവരെയും ആ പെന്തക്കോസ് അനുഭവത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. അനേക ഇത് കത്തോലിക്കരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരോട് ഈ സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ച് അവരുടെ കണ്ണുകളെ തുറക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് സത്യവചനം വിട്ട് ഒരിക്കലും പോകുവാൻ ഇടയാകരുത്. അടിസ്ഥാനം തെറ്റിയാൽ ഏത് മനുഷ്യനും തെറ്റിപ്പോവും. അതുകൊണ്ടാണ് സജിത്ത 7 വർഷം ഈ കത്തോലിക്കരുടെ തിയോളജിയൊക്കെ പഠിച്ചത് മുഖാന്തരം തെറ്റിപ്പോകുവാനിടയായത്. ബൈബിൾ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തെറ്റിപ്പോകത്തില്ലായിരുന്നു. ഇനിയും അടുത്തത് നമ്മൾ വായിക്കുന്നു, റോമൻ കത്തോലിക്ക മതം പഠിപ്പിക്കുന്നത് അവരുടെ 1-ാമത്തെ പോപ്പ് പത്രോസാണെന്നാണ്. എനിക്കതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിരി വരിക. ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചാൽ ഈ തെറ്റുകളെല്ലാം ഉപേക്ഷിക്കാൻ പറ്റും. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ, 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിന് 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് അദ്ദേഹം തൻ്റെ അനുഭവം വിവരിച്ചു പറയുക, ഞാൻ പോപ്പുമല്ല കീപ്പുമല്ല, പിന്നെ ആരാണ്? വായിച്ചേ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. അപ്പൊ കണ്ടോ, ആ ആദ്യത്തെ 1-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹം ഈ കത്തോലിക്കരുടെ ദുരുപദേശത്തെ കണ്ണിച്ചു കളയുക, വചനത്തിലൂടെ കണ്ണിച്ചു കളയുക. എന്താണ് അവിടെ വായിച്ചത്? നിങ്ങളിലുള്ള മൂപ്പന്മാരിൽ കൂട്ടുമൂപ്പൻ, അല്ലാതെ പോപ്പും കീപ്പൊന്നും അല്ലായിരുന്നു. അപ്പൊ എവിടെ നിന്ന് ഇത് വരുന്നെന്നുള്ളതാണ്. ഇതെല്ലാം ബാബിലോണിയ മതത്തിൽ നിന്ന് കടമെടുത്തതാണ്. 3-ാം നൂറ്റാണ്ട് വരെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. 3-ാം നൂറ്റാണ്ട് മുതൽ റോയൽ സഭയായിട്ട് കത്തോലിക്ക മതം മാറിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഈ കുരുട്ടുബുദ്ധിക്കാരും ഒക്കെ അതിൻ്റെ അകത്തേക്ക് കയറി ഇല്ലാത്ത പാരമ്പര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അതേ സ്തോത്രം വിശുദ്ധ പാരമ്പര്യമാണെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ യഥാർത്ഥ ദൈവത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന പരിപാടി ഈ മതം ചെയ്യുന്നത്. അടുത്ത 8-ാമത്തെ കാര്യം, റോമൻ കത്തോലിക്ക മതത്തിൽ ആരാധന നടത്തണമെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം വേണം, പള്ളി. നിശ്ചയിക്കപ്പെട്ട ഒരാൾ വേണം, പുരോഹിതൻ. നിശ്ചയിക്കപ്പെട്ട സാധന സാമഗ്രികൾ എല്ലാം വേണം, ധൂപക്കുറ്റി, അതുപോലെ തന്നെ കാസ, പീലാസ, ഇതെല്ലാം അതുകൊണ്ടായിരിക്കണം. നിശ്ചയിക്കപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലും ചൊലുത്തും, നിശ്ചയിക്കപ്പെട്ട സമയം, ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ആരാധന വെളിപ്പെടുത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സഭയിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, അപ്പോൾ 2-ോ 3-ോ പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ആരുണ്ട്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട്. അത് മരച്ചുവട്ടിലാണെങ്കിലും കർത്താവുണ്ട്. അന്തർവാഹിനി കപ്പലിൻ്റെ അകത്തൂടെ പോയാലും യേശു ക്രിസ്തു അവിടെ ഉണ്ട്. അതിന് പ്രത്യേക സക്കരാരിയും അതുപോലെ തന്നെ മധുവകയും ധൂപക്കുറ്റിയും മെഴുകുതിരിക്കാലും ഒന്നും ആവശ്യമില്ല.
ഈ പുഴവക്കത്തിരുന്ന ലുതിയായോട് ദൈവവചനമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ ഏതെങ്കിലും ധൂപക്കുറ്റി കാണിച്ചിട്ടാണോ, അല്ലെങ്കിൽ മെഴുകുതിരിക്കാർ കത്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ത്രോണോസോ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ടും ആരാധന വെളിപ്പെട്ടില്ലേ? എന്നിട്ടും ദൈവോദനം അത് ക്രിയ ചെയ്തില്ലേ? അതുകൊണ്ട് ഈ നിശ്ചയിക്കപ്പെട്ട സ്ഥലവും നിശ്ചയിക്കപ്പെട്ട സാധന സാമഗ്രികളും ഒന്നും ഇല്ലെങ്കിലും പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കത്തോലിക്കന് അത് പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പസ്തല പ്രവർത്തന പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 18 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് അവർ നോക്കിയപ്പോഴത്തേക്കും ശരി, ത്രോണോസ് ഒന്നും ഇല്ലല്ലോ, ക്രൂശിത രൂപം ഒന്നും ഇല്ലല്ലോ, ആ ഇനി അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാമെന്നൊന്നും അവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. അവർ ആ കാരാഗ്രഹത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അങ്ങോട്ട് ദൈവഗീതത്തിന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത് പാട്ടിലേക്ക് മാറി, പാട്ടങ്ങോട്ട് ആരാധനയിലേക്ക് മാറി. ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി, വാതിലുകൾ തുറന്നു, തടവുകാരുടെ ചങ്ങലകൾ അതേ അഴിഞ്ഞുപോയി, അങ്ങനെ പരിപൂർണമായി വിടുതൽ പ്രാപിച്ചു. ഏത് ത്രോണോസിൻ്റെ മുമ്പിലായിരുന്നത്? ഏത് ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലായിരുന്നത്? അങ്ങനെ വല്ലതും അവിടെയുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു. എവിടെ വേണേലും ഒരു പെന്തക്കോസുകാരൻ ആരാധിക്കുവാൻ കർത്താവ് അധികാരം തന്നിട്ടുണ്ട്, ദൈവസഭയ്ക്ക് അധികാരം തന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് അത് കഴിയുന്നുണ്ട്. ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ കത്തോലിക്കാ മതം വിട്ടതിൻ്റെ വേറൊരു കാര്യം, റോമൻ കത്തോലിക്കാ മതത്തിൽ പോപ്പിനെ പിതാവ്, അല്ലെങ്കിൽ ബിഷപ്പിനെ പിതാവ്, പിതാവ് ഈ സൈസ് തന്നെ കണ്ടില്ലേ? ഓഹ്, എന്താദരവോടുകൂടിയാണ് ആ പിതാവിൻ്റെ അടുക്കൽ പോയത്, ആലഞ്ചേരി പിതാവിൻ്റെ അടുക്കൽ പോയത്, ഇന്ന പിതാവിൻ്റെ അടുക്കൽ പോയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുകയാണ് മത്തായി സുവിശേഷം 23-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നു. വായിച്ചാട്ടെ, 23:9. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഭൂമിയിൽ ആരെയും ആത്മീയപരമായിട്ട് എന്ത് ചെയ്യരുത്, പിതാവേ എന്ന് വിളിക്കരുത്. ഭൂമിയിൽ ആരെയും, നമ്മുടെ അപ്പനെയും അമ്മയും വിളിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, ആത്മീയപരമായിട്ട് ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. എന്നിട്ട് പറയുകയാണ്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. പിന്നെ എങ്ങനെയായി ഈ പിതാവൊക്കെ വന്നത്? ശുദ്ധി അബദ്ധങ്ങളൊന്നും പറയരുത്. അതേ സ്തോത്രം, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കത്തോലിക്കാ മതത്തോട് വെറുപ്പ് തോന്നി, ഈ തിരുവചനത്തോട് അടുപ്പം തോന്നി, ഈ കർത്താവിനോട് അടുപ്പം തോന്നി. കർത്താവേ, 22 വയസ്സുവരെയും എന്തിനാം നീട്ടിയത്? മറിച്ച് ഇത് നേരത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമാറാകണം കർത്താവ്, തരേണ്ടതല്ലായിരുന്നുവോ എന്ന് ചോദിച്ചു പോകുന്ന അനുഭവമാ എനിക്കുണ്ടായത്. ഇന്നും ഈ മതത്തിൻ്റെ പോക്കുകൾ കാണുമ്പോൾ അതേ സ്തോത്രം, സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പൗലോസ് അപ്പസ്തോലൻ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുന്ന വേദഭാഗത്ത് പറയുന്നത് പോലെ, സ്വജാതി നശിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരം അതേ സ്തോത്രം വ്യസനമുണ്ട്, ഭാരമുണ്ട്. ഇവർ ഈ ഊമ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അതിൻ്റെ പുറകെ ജപിക്കുകയും തപിക്കുകയും കൊന്ത പഴുത്തോ പഴുത്തോ എന്ന് നോക്കുകയും നീന്തുകയും ഉരുളുകയും അത് കല്ലുകൾ ചുമന്നുകൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ജാതികൾ പോലും ലജ്ജിക്കത്തക്ക രീതിയിൽ ഇവർ മൂഢന്മാരായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, ഭാരമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നിന്നും വ്യതിചലിക്കരുത്, സത്യം വിട്ടു പോകരുത്. സത്യം സത്യമാണ്, അതെന്നും സത്യമാണ്. ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളാം. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വെല്ലുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മളെ വീണ്ടും ഏൽപ്പിക്കാം. അതേ സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, സത്യം ഒരിക്കൽ ഞങ്ങൾക്ക് വെളിപ്പെട്ടു, ആ സത്യത്തിൽ തന്നെ ഞങ്ങൾക്ക് സഞ്ചരിപ്പാൻ ദൈവം കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകർ സത്യം വിട്ട് തെറ്റി പല രീതികളിലൊക്കെ പോകുമ്പോൾ
കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവചനം ദിവസവും ഞങ്ങൾക്ക് വായിക്കുവാൻ കർത്താവ് കൃപ തരുന്നതിനായി സ്തോത്രം. ആ സത്യത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനുള്ള ഒരു അവസരം ഒരുക്കിയ സാംസ് ടി വിയോടും അതുപോലെ തന്നെ ഷാജിവർദ്ധനോടും കുടുംബത്തോടും കർത്താവ് അതേ സ്തോത്രം അനുഗ്രഹങ്ങളെ ചൊരിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാട്ട് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകരനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അതേ സ്തോത്രം. തുടർന്നും